വയനാട് ദുരന്തം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ഒരു ദൗത്യമായിരുന്നു അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അവരുടെ ജീവിതപ്രയാസം, അവശേഷിക്കുന്നവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള സംഭാവന, ചുറ്റുവട്ടമുള്ള ജനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണയോടുകൂടി നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കേരളത്തെ ഒന്നുകൂടി ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാക്കി മാറ്റിയിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു കൂട്ടായ്മയായിരുന്നു അത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനം ലോകം മുഴുവനുള്ള മലയാളികളും രാജ്യവും സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥലത്തെത്തി എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരവേല സംഘടിപ്പിക്കുകയും ചെയ്തു. ക്യാമ്പുകൾ സന്ദർശിച്ചു, ആശുപത്രിയിൽ കഴിയുന്നവരെ കണ്ടു, ആശ്വസിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ല. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ത്രിപുരയിലും മഹാരാഷ്ട്രയിലുമെല്ലാം കേന്ദ്ര സർക്കാർ വലിയ തോതിൽ സഹായം നൽകിയിട്ടും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനത്തെ ശക്തിയായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്നാണ് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത്. രാഷ്ട്രീയ താൽപര്യത്തോടെ സംസ്ഥാനത്തെ വികസനത്തെ തടസ്സപ്പെടുത്താൻ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിലപാടുകൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഈ പ്രശ്നത്തെ മുൻനിർത്തി കേരളത്തിലുടനീളം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ച നയം അങ്ങേയറ്റം പ്രതിഷേധാർഹമായിരുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ. കേന്ദ്ര സഹായം ലഭിക്കുന്നതിനായി തയ്യാറാക്കിയ കണക്കിനെ പോലും തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടു. ചിലരൊക്കെ തിരുത്തുകയും എന്നാൽ ചിലരൊന്നും തിരുത്താൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ മലയാളത്തിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമെല്ലാം മലയാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവർക്ക് മറ്റേതെങ്കിലും ഭാഷയെ അടിസ്ഥാനത്തിൽ മലയാളമാണല്ലോ. എന്നാൽ ആ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒന്നിച്ചു നിൽക്കാൻ അവർ തയ്യാറില്ല. ഇതാണ് മാധ്യമങ്ങളുടെ നിലപാട് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക. കേരളത്തിന്റെ പൊതുപ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളെ ബാധിക്കുന്ന ഒരു രീതിയല്ല ഈ മാധ്യമങ്ങൾക്ക് ഉള്ളത്. അവർക്കിതൊന്നും ബാധകമല്ല എന്ന രീതിയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി എല്ലാ ജാതി മത വർഗീയ ശക്തികളും
പിന്തിരിപ്പന്മാരെല്ലാം ചേർന്ന് പ്രചരണ കെട്ടഴിച്ചു വിടുമ്പോൾ അതിനെങ്ങനെ ഇന്ധനം ഒഴിച്ചു നൽകാം എന്നാണ് മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന് ഹൈക്കോടതി നൽകിയ താക്കീത് പോലും വലിയ പ്രാധാന്യത്തോടുകൂടെ പ്രസിദ്ധീകരിക്കാൻ, വാർത്ത നൽകാൻ മാധ്യമങ്ങൾ പലതും തയ്യാറായിട്ടില്ല. മാധ്യമധർമ്മങ്ങൾ, ധർമ്മങ്ങൾ എന്നുള്ള പദം യഥാർത്ഥത്തിൽ ഈ മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ട് ചേർക്കാൻ പറ്റാത്ത നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യമല്ല ഇടതുപക്ഷത്തെ എങ്ങനെ തകർക്കാമെന്ന കാഴ്ചപ്പാടാണ് അവർ സ്ഥിരമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന വാർത്തകൾ നൽകിയ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കണമായിരുന്നു എന്നാണ് കോടതി ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ അത്തരം കാര്യം പറയേണ്ടി വന്നിരിക്കുകയാണ്. കോടതിയുടെ വാക്കുകളിൽ തന്നെ ആ ഭാഗം ഞാൻ പറയാം. അസംബന്ധങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കണ്ട, അതാണ് ഉപയോഗിച്ച പദം. അസംബന്ധങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കണ്ട, ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയരുത്. എന്റെ വാക്കല്ല കേട്ടോ, കോടതിയുടേതാണ്.